സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു സൈക്കിൾ ബെൽസ്. അപ്പൊ നമ്മളുടെ കാനഡയിലെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോവസ്കോഷ്യയിൽ നിന്ന് കുറച്ച് ഒരു മണിക്കൂർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, അല്ല സോറി, ഹാലിഫാക്സിൽ നിന്ന് ഒരു മണിക്കൂർ മാറിക്കഴിഞ്ഞാൽ നോവസ്കോഷ്യയിൽ അവിടെ ഉള്ള ഒരു സ്ഥലമാണ് ലൂനൻബർഗ്. അപ്പൊ ലൂനൻബർഗ് വളരെ പിക്ചറസ്ക് ആയിട്ടുള്ള, വളരെ പൗരാണികമായിട്ടുള്ള ഒരു സംസ്കാരം കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ എൻ്റെ പുറകിൽ ബോട്ടും വെയിൽ വാച്ചിങ്ങിനുള്ള ഒരു ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പുറകെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ, വളരെ കളർഫുൾ ആയിട്ടുള്ള വീടുകൾ, ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. നമ്മളൊരു മൂന്നാറിലൊക്കെ പോകുമ്പോഴുള്ളൊരു എന്താണല്ലോ ആ ഒരു ഫീലാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ലൂനൻബർഗിലുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ കാഴ്ചകളൊക്കെ കാണാം. തൊട്ടടുത്ത് എൻ്റെ പുറകിൽ ഒരു ഡിസ്റ്റിലറി ഉണ്ട്, റം ഉണ്ടാക്കുന്നതാണ് അവിടെ, അയൺ വർക്ക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അയൺ വർക്ക്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഡിസ്റ്റിലറിയാണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. കാനഡയിൽ പിന്നെ നോവസ്കോഷ്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു റം ബ്രാൻഡാണ് അയൺ വർക്ക്സ്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റിലറിയാണ് ഈ ചുവപ്പ് നിറത്തിൽ പുറകിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കയറി സാമ്പിൾ അടിക്കാം നമുക്ക്. അപ്പോൾ ഒരു ചെറിയ സാമ്പിളൊക്കെ അടിച്ചിട്ട് നോക്കാം. Spirits. We have our rums, gin, vodka, brandies, Mark, which is grappa, and then liqueurs over at the end. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ലൂനൻബർഗിലെ മൂന്ന് പള്ളികളുണ്ട്. അപ്പോൾ ഓരോ പള്ളികളും കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് പള്ളികൾ. നല്ല മനോഹരമായ സ്ഥലമാണ്. എനിക്കിതിലൂടെ നടക്കുമ്പോൾ നമ്മളുടെ ഫോർട്ട് കൊച്ചിയിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അതേപോലെയുള്ള ബിൽഡിങ്ങും, ചൂട് കുറവാണ്, ഫോർട്ട് കൊച്ചിയുടെ അത്രയും ചൂടില്ല, നല്ല ബെസ്റ്റ് ക്ലൈമറ്റാണ് കേട്ടോ. അവിടെ നോക്കിയാൽ ഒരു പള്ളിയുടെ കുരിശ് കാണാം. പിന്നെ തൊട്ടടുത്ത് വേറൊരു പള്ളിയുണ്ട്. പിന്നെ എൻ്റെ പുറകിൽ നോക്കി കഴിഞ്ഞാൽ വേറൊരു പള്ളി കാണാം. അങ്ങോട്ടാണ് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം നടക്കുന്നത്. അപ്പോൾ ആ പള്ളിയിൽ പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് പള്ളി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ഒരു പഴയ പള്ളിയുടെ അടുത്താണ്. പള്ളിയുടെ പേരാണ് സെയിൻറ്റ് നോബർട്സ് റോമൻ കാത്തോലിക് ചേർച്ച്. 1840 പള്ളിയാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ആ പള്ളിയിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് വേറൊരു പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ സുഹൃത്ത് GPS ഇട്ട് നോക്കുകയാണ് എങ്ങനെയാണ് ആ വഴി എന്ന്. നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ, പക്ഷേ കറക്റ്റ് വഴി നോക്കണേ, എളുപ്പം വഴി. നല്ല രസമല്ലേ, നിങ്ങൾ നോക്കിയിട്ടുണ്ട് ഈ കാര്യം കാണിച്ചിട്ട്. ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് ചേരുന്നത് ഒരു തടാകത്തിലേക്ക്, ദൂരെ കാണുന്നില്ലേ, രസമാണ്. അവിടെ പച്ച നിറം, അവിടെ ഒരു മൊട്ടക്കുന്നൊക്കെ പോലെയുള്ള മൊട്ടക്കുന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ നീല നിറത്തിലുള്ള തടാകം, പിന്നെ ഓഫ് കോഴ്സ് ഇത് റോഡ്. നല്ല വ്യൂ ആണോ, സൂപ്പറാണ് ലൂനൻബർഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന തൊട്ട് താഴെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ഒരു രണ്ട് സ്ത്രീകളിൽ നിന്ന് പാടുന്നുണ്ട്. ഒരു ഡൊണേഷൻ്റെ ഭാഗമായിട്ട് അവർ പാട്ടുപാടി പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. നേരെ മുമ്പിൽ കാണുന്നതാണ് കോർട്ട് ഹൗസ്. കാണുമ്പോൾ തന്നെ അറിയാം അത് കുറച്ച് പഴയ ഒരു ബിൽഡിങ് പോലെയുണ്ട് അല്ലേ. വീണ്ടും
നമ്മള് വേറൊരു പള്ളിയുടെ സൈഡിലൂടെ നടക്കുകയാണ്. അവരൊക്കെ മുന്നിലൂടെ നടന്നു പോകുന്നു. നിങ്ങൾക്ക് പാട്ട് കേട്ടായിരിക്കും, കേൾക്കായിരിക്കും അല്ലേ? അവരും ഗിറ്റാറും നല്ല പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സെയിന്റ് ആൻഡ്രൂസിൻ്റെ പ്രസ്ബിറ്റേറിയൻ ചർച്ച് ആണ്. ഇത് കാത്തലിക് ചർച്ച് അല്ല. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ 1770 തൊട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒരു പുതിയ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. സെയിന്റ് ജോൺസ് ലൂനൻബർഗ് നോവ സ്കോഷ്യ ചർച്ച് എൻട്രൻസ്. ഡൊണേഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ശരിക്കും ആംഗ്ലിക്കൻ ചർച്ച് ആണ്. ഈ ചർച്ച് ഫൗണ്ട് ചെയ്തത് 1753. ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ നമുക്ക് പുറകിലേക്ക് ഇറങ്ങിയാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞങ്ങളൊരു 4-5 ചർച്ച് കണ്ടു കേട്ടോ. അപ്പം അതെന്തുകൊണ്ടാണ് ഇത്രയും ചർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കത്തോലിക്ക സഭയുടെയാണ്, ഒന്ന് ആംഗ്ലിക്കൻ ചർച്ചാണ്, പിന്നെ പ്രസ്ബിറ്റേറിയൻ അവരുടെ ഉണ്ട്. അപ്പോൾ 3 ചർച്ച് അങ്ങനെ തന്നെ. അപ്പോൾ ഓരോ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഓരോ സഭയിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടേതായ പള്ളി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടല്ലോ. പള്ളിക്കുള്ളിലാണ് നമ്മളിപ്പോ. ഈ പള്ളിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ So this is the second oldest Protestant church in Canada, St. John's Anglican Church in Lunenburg. And so the church was built in 1754. Mm-hmm. And these pillars that you see actually outline the original of the church that was built. And then there's a few additions made. So the stained glass windows were added in 1890. Mm-hmm. And then Actually, this is a very, very beautiful church. You see all the woodworks and all the artworks up there. And I like the choir also. Yeah. Very beautiful. I did not, could not complete it, but fantastic. നോക്കിക്കണ്ട് എൻസാനോ വരുന്ന ഒരു ഒന്നൊന്നര കുതിര അല്ലേ. ഇവിടെ ഈ കുതിരവണ്ടിയിൽ ഇങ്ങനെ ടൂർ പോവാം. ലൂനൻബർഗ് വാർഫിന് തൊട്ടടുത്താണ് നമ്മള്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വെള്ളം നേരിട്ട് കാണാം. കപ്പലുകളൊക്കെ അടുപ്പിച്ചു വെച്ചിട്ടുണ്ട്. പഴയ രീതിയിലുള്ള കപ്പലുകൾ പോലെ തോന്നുന്നു. ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പുറം കാണുന്നത് കണ്ടിട്ട് ഒരു ഗോൾഫ് കോഴ്സ് പോലെ ഉണ്ട്. 1938 നിർമ്മിച്ച തെരേസ കോർണർ എന്ന് പറഞ്ഞ ഒരു ഷിപ്പാണിത്. ഈ ഷിപ്പ് ഉപയോഗിച്ചിട്ടുണ്ടിരുന്നത് സോൾട്ട് ഫിഷിംഗ്. ആക്ച്വലി അറിയില്ല എന്താണ് സോൾട്ട് ഫിഷിംഗ് എന്ന്. ഇവിടുത്തെ ഇൻഫോർമേഷൻ പ്രകാരം അത് എഴുതിയിരിക്കുന്നത് സോൾട്ട് ഫിഷിങ്ങിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാലിഫാക്സ് ആണ് ആദ്യം ഈ കമ്പനി ഈ കപ്പൽ നിർമ്മിച്ചത്. അതിന് ശേഷം ലൂനൻബർഗിലുള്ള ഒരു കമ്പനി ഈ കപ്പൽ അക്യൂർ ചെയ്തു. പിന്നെ ഇത് അവസാനമായിട്ട് ഒരു 10-30 വർഷം മുൻപാണ് ഈ സോൾട്ട് ഫിഷിങ്ങിനായിട്ട് ഈ കപ്പൽ ഉപയോഗിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ കപ്പൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി മ്യൂസിയമാക്കി. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അന്ന് ഹാലിഫാക്സില് ക്യാപ്റ്റനായിരുന്ന കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളുടെ വൈഫിന്റെ പേരാണ് തെരേസ ഐക്കൂ എന്ന ആ പേരാണ് ഈ കപ്പലിന് കൊടുത്തിരിക്കുന്നത്. 3:00 വിശക്കുന്നു. ഭക്ഷണം ചിപ്സ് ആൻഡ് ഫിഷ്. Make me a